ഫിലിം ഗ്യാരേജിന്റെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് എല്ലാ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. ഹൃദയം എന്ന പ്രണവ് മോഹൻലാൽ നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലെ വൻ തരംഗമായി മാറിയിരിക്കുകയാണല്ലോ. വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ നായകനായി വരാനിരിക്കുന്ന സിനിമ നമ്മുടെ മമ്മുക്ക മുതൽ സാക്ഷാൽ ചിരഞ്ജീവി വരെ അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുകയുണ്ടായി. ആദ്യ 21-ാം നൂറ്റാണ്ട് മരക്കാർ തുടങ്ങിയ സിനിമകൾക്ക് ശേഷം പ്രണവ് മോഹൻലാലിനെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്തിരിക്കുന്ന സിനിമയാണ് ഹൃദയം. സിനിമയുടെ ഏറ്റവും പുതിയ നേട്ടത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ആദ്യമേ അറിയിക്കുന്നത്. 5 കോടിയിൽ താഴെ ബഡ്ജറ്റ് കണക്കാക്കുന്ന ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങി നിമിഷ നേരം കൊണ്ട് ചിത്രത്തിൻ്റെ ഓവർസീസ് റൈറ്റ്സ് എല്ലാം തന്നെ സോൾഡ് ആയിരിക്കുകയാണ്. ഏകദേശം 3 കോടി രൂപയ്ക്കാണ് അപ്പുവിൻ്റെ പുതിയ സിനിമയുടെ ഏറ്റവും പുതിയ റൈറ്റ്സ് സോൾഡ് ആയിരിക്കുന്നത്. എന്തായാലും ഇതൊരു വലിയൊരു നേട്ടം തന്നെയാണ് ഹൃദയം എന്ന സിനിമയെ സംബന്ധിച്ച്. എന്തായാലും കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ വാർത്തകൾക്കായിട്ട്. അടുത്ത പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് സി കേരളത്തിലൂടെ സംരക്ഷണം ചെയ്തിരിക്കുകയാണ് വോൾഫ് എന്ന സിനിമ. ഇന്നലെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ C5 ഇന്നലെ രാത്രി തന്നെ സിനിമ പുറത്തു വന്നിരിക്കുകയാണ്. സിനിമ കൂടുതൽ പ്രേക്ഷകരും കണ്ടതിൽ നിന്നും ലഭിച്ചിരിക്കുന്ന അഭിപ്രായങ്ങൾ പ്രകാരം സിനിമ മോശം സിനിമ എന്നും മുമ്പ് തന്നെ ആവറേജ് സിനിമ എന്നൊക്കെയാണ് അഭിപ്രായങ്ങൾ പുറത്തു വരുന്നത്. കോവിഡ് കാലത്തെടുത്ത സിനിമയാണ്, കോവിഡ് പശ്ചാത്തലമാക്കി ഒരുക്കിയിരിക്കുന്ന സിനിമയാണ് വോൾഫ്. എന്തായാലും സിനിമ കാണാൻ താല്പര്യമുള്ളവർ കാണുക, ഒപ്പം തന്നെ സിനിമ കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ പൃഥ്വിരാജ് കുമാരൻ ക്രിസ്ത്യ റോളിൽ വരുന്ന ജോജി ജോർജ് നായകനായി എത്തിവരാനിരിക്കുന്ന സ്റ്റാർ എന്ന സിനിമയുടെ റിലീസ് തീയതി ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. മലയാള മനോരമയുടെ സൺഡേ സപ്ലൈയിലൂടെയാണ് സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിരിക്കുന്നത്. 23-ാം തീയതി ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. എന്നാൽ ഈ വിവരം ജോജി ജോർജോ അല്ലെങ്കിൽ സിനിമയുടെ അണിയറ പ്രവർത്തകരോ ഔദ്യോഗികമായിട്ട് ഇനിയും പുറത്തുവിട്ടിട്ടില്ല. ഒരുപക്ഷേ കോവിഡിൻ്റെ മോശം സാഹചര്യം കണക്കിലെടുത്ത് ചിത്രത്തിൻ്റെ റിലീസ് തീയതി നീളാനുള്ള സാധ്യതയുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ സുരേഷ് ഗോപി നായകനായി വരാനിരിക്കുന്ന ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമ ഡ്രോപ്പായി എന്ന തരത്തിലുള്ള റൂമേഴ്സ് എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സിനിമയുടെ ഷൂട്ടിംഗ് ഇനിയും ബാക്കിയുണ്ട്. മെയ് മാസത്തിലായിരുന്നു സിനിമയുടെ ബാക്കിയുള്ള ഷെഡ്യൂൾ തുടങ്ങേണ്ടതെങ്കിൽ പോലും സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ പ്രചാരണവും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയായ ജോഷിയുടെ സംവിധാനത്തിലൊരുങ്ങുന്ന പാപ്പൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് വൈകുന്നത് കാരണം ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് അടുത്ത ഷെഡ്യൂൾ ജൂലൈയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ ബാക്കിയുള്ള ഷൂട്ടിംഗ് വിദേശത്താണ് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. സിനിമയ്ക്ക് ബഡ്ജറ്റ് കണക്കാക്കുന്നത് ഏകദേശം 25 കോടിയാണ്. കാത്തിരിക്കാം സുരേഷ് ഗോപിയുടെ 250-ാമത്തെ സിനിമയ്ക്കായിട്ട്. ഇന്നത്തെ ഒരു വീഡിയോയുടെ അഭിപ്രായം എന്താണ്? കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.